കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറുമെന്നൊരു ചൊല്ലുണ്ട്. കാലത്തിനനുസരിച്ച് ആഘോഷങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. വിഷുക്കണിയിലും അത്തരത്തിലൊരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് പാടത്തും വരമ്പിലുമെല്ലാം തേടിയലഞ്ഞാണ് വിഷുക്കണിക്കായി കണിക്കൊന്ന ശേഖരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ശേഖരിച്ച നല്ല മഞ്ഞ കണിക്കൊന്നയ്ക്ക് പകരം പ്ലാസ്റ്റിക്കിന്റെ കണിക്കൊന്നകളാണ് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നത്. നല്ല തുടുത്ത കടും മഞ്ഞ നിറത്തിലുള്ള കണിക്കൊന്ന കുലകൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പ്ലാസ്റ്റിക് ആണെന്ന് ആർക്കും മനസ്സിലാവില്ല. കൊന്നമരത്തിന്റെ ഇലകളും ഒറിജിനലിന് സമാനമാണ്. നഗരവാസികളാണ് ഏറെയും പ്ലാസ്റ്റിക് കണിക്കൊന്നയുടെ ആവശ്യക്കാർ. കൊടിഞ്ഞു വീഴില്ലെന്നതും കേടാവാതെ നിരവധി കാലം സൂക്ഷിക്കാമെന്നതുമാണ് പ്ലാസ്റ്റിക് കണിക്കൊന്നയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ കണിക്കൊന്ന വിപണിയിൽ ധാരാളം എത്തിയതോടെ ഇപ്പോൾ കണിവെല്ലരിയും പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന ചോദ്യവുമായി ആളുകൾ കടകളിലേക്ക് എത്തുന്നുണ്ടത്രേ. അതും സമീപ ഭാവിയിൽ തന്നെ ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണിക്കൊന്നന്റെ പ്ലാസ്റ്റിക് ഇറങ്ങിയതിന് ആൾക്കാർക്ക് ഒരുപാട് സേവ് നടക്കുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിപ്പോൾ ആൾക്കാരിപ്പം ചോദിക്കുന്നത് ഇപ്പം കണിക്കൊന്ന മാത്രമാണോ, ഇപ്പം മയിൽപ്പീലിയും അതുപോലെ തന്നെ ഈ കണി വെള്ളരിയും ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതും ഇപ്പം എന്താ പ്ലാസ്റ്റിക് വരൂ എന്നൊരു ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. പക്ഷെ അതൊന്നും വരില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് എനിക്ക് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല. എന്നിരുന്നാലും കണിക്കൊന്ന പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരു ഉപകാരമാണ്, അതിന് പെട്ടെന്ന് ചീത്തയാവില്ല. ഒന്ന് രണ്ട് മണിക്കൊക്കെ നിൽക്കുന്നുണ്ട് അത് സാധനം. അപ്പം നന്നായി സെയിൽ നടക്കുന്നുണ്ട്. വിഷുക്കണിയിലെ പ്രധാനി ഉണ്ണിക്കണ്ണന്റെ പ്രതിമകളും വിപണിയെ സജീവമാക്കുന്നുണ്ട്. ആദ്യം ജനങ്ങൾക്ക് വെറും നീലകൃഷ്ണൻ മാത്രം, അതായത് പൾപ്പ് കൃഷ്ണൻ മാത്രമാണ് ശരിക്കും ആദ്യം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് ജനങ്ങൾ. അപ്പൊ ഇപ്പൊ ഈ ഫൈബർ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം ഫൈബർ ഇറങ്ങുമ്പം ആളുകൾ പൊട്ടില്ല പെട്ടെന്ന്. പിന്നെ ഈ പൾപ്പാകുമ്പം അതിന് നനവ് തട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ചെറുതായിട്ടൊന്ന് പുതിരാനൊക്കെ സാധ്യതയുണ്ട് അടിഭാഗത്തൊക്കെ. പക്ഷെ പൾപ്പാകുമ്പം ആ പ്രശ്നമൊന്നും വരില്ല. അല്ല ഫൈബർ ആകുമ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. നല്ല ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, നീല മാത്രമല്ല വിവിധ വർണ്ണങ്ങളിലിപ്പം കൃഷ്ണനെ ഇറക്കുന്നുണ്ട്. കാരണം നീല മാത്രമല്ല ബ്ലാക്ക്, ആഷ്, പിന്നെ അത് വൈറ്റ്, ക്രീം കളർ, വൈറ്റ്, അതൊക്കെ ഇപ്പോൾ കൃഷ്ണമാരെ ആ കളറൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് നല്ല ഡെക്കറേറ്റീവ് തന്നെ സ്റ്റോൺസ്, അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ ഒരു ഫാൻസി ആയിട്ട് കൃഷ്ണൻ ഇറങ്ങുന്നതുകൊണ്ട് ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുതന്നെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. വിവിധ വർണ്ണത്തിലും രൂപത്തിലും കാഴ്ചക്കാരെ ആകർഷിക്കുന്ന വിധത്തിൽ അലങ്കാരങ്ങളുള്ള ഉണ്ണിക്കണ്ണന്റെ പ്രതിമകളും വിപണിയിൽ ഏറെ എത്തിയിട്ടുണ്ട്. ഇ ടി വി ഭാരത്, കോഴിക്കോട്.